വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കറുത്തവനെ കണ്ടാൽ കലിയിളകുന്ന ഭരണാധികാരികൾ, കറുത്തവനെ ജീവിക്കാൻ അനുവദിക്കാത്ത, അവർക്ക് വീട് വെക്കാൻ പോലും അനുവദിക്കാത്ത നഗരമായിരുന്നു ഒരിക്കൽ അമേരിക്കയിലെ ഡിയർബോൺ നഗരം. ഇത്തരത്തിൽ വലിയ രീതിയിൽ വംശീയത കൊടികുത്തിയ അമേരിക്കയിലെ ഡിയർബോണിൽ ഇതാദ്യമായി ഒരു പുതു ചരിത്രം കുറിച്ചിരിക്കുകയാണ് അബ്ദുള്ള ഹമൂദ് എന്ന അറബ് വംശജൻ. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി ഡിയർബോൺ നഗരത്തിന്റെ മേയറായി അവർ ഒരു അറബ് വംശജനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അബ്ദുള്ള ഹമൂദ് ആണ് ഡിയർബോണിന്റെ 7-ാമത് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ചൊവ്വാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിലാണ് അബ്ദുള്ള ഹമീദ വിജയം നേടിയത്. 2017 മുതൽ മിഷിഗൺ സഭയിൽ ഡിയർബോണിന്റെ പ്രതിനിധി കൂടിയാണ് ഹമൂദ്. മിഷിഗൺ സർവകലാശാലയിൽ നിന്നും പബ്ലിക് ഹെൽത്ത് ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ളയാളാണ് അബ്ദുള്ള ഹമൂദ്. സയൻസിലും ഹമൂദിന് ബിരുദമുണ്ട്. 13,040 വോട്ടുകൾ നേടിയാണ് ഹമൂദ് മേയർ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയത്. എതിർ സ്ഥാനാർത്ഥിയായ ഗാരി വെറൻചോക്ക 10,796 വോട്ടുകൾ നേടി. മിഷിഗണിൽ വലിപ്പത്തിൽ 7-ാം സ്ഥാനത്തുള്ള നഗരമാണ് ഡിയർബോൺ. നേരത്തെ പറഞ്ഞതുപോലെ കറുത്ത വർഗക്കാർക്ക് നേരെ വലിയ അസഹിഷ്ണുത വെച്ചു പുലർത്തിയ ഭരണാധികാരിയായിരുന്നു ഡിയർബോൺ ഭരിച്ചിരുന്നത്. 1942 മുതൽ 1978 വരെ ഒർവേല എൽ ഹബാഡ് ആയിരുന്നു ഡിയർബോൺ നഗരത്തിന്റെ മേയർ. 15 തവണയാണ് അദ്ദേഹം തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഹബാഡിന്റെ ഭരണകാലത്ത് മേഖലയിൽ നിന്നും ആഫ്രിക്കൻ വംശജരെ തുരത്തുകയായിരുന്നു ഇയാളുടെ രീതി. മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖങ്ങളിൽ പോലും വംശീയ അധിക്ഷേപങ്ങൾ നടത്തി വന്നിരുന്ന മേയർ കറുത്ത വർഗക്കാരെ മേഖലയിൽ നിന്നൊഴിവാക്കുന്നതിനായി കുറഞ്ഞ ചെലവിലുള്ള ഭവന പദ്ധതികളെ എതിർക്കുകയും ചെയ്തിരുന്നു. കറുത്ത വംശജർക്ക് വീട് വിറ്റു എന്നാരോപിച്ച സ്വദേശിയുടെ വീട് കൊള്ളയടിച്ച കേസിൽ ഹബാഡിനെതിരെ കുറ്റം ചുമത്തിയിരുന്നു. 1982 ഹബാഡ് മരണപ്പെട്ടത്. ഡിയർബോണിൽ സ്ഥാപിച്ചിരുന്ന ഹബാഡിന്റെ പ്രതിമ 2020 നീക്കം ചെയ്യുക പോലുമുണ്ടായി. ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ വംശീയത കൊടികുത്തിയ ഒരു നഗരമായിരുന്നു അമേരിക്കയിലെ ഡിയർബോൺ. ഹബാഡിന്റെ ഭരണകാലത്താണ് ഏറ്റവും വളരെ വലിയ രീതിയിൽ വംശീയത കൊടികുത്തി വാണത്. ഹബാഡിന്റെ മരണശേഷം പിന്നീട് പതുക്കെ പുതിയ മാറ്റത്തിലേക്ക് ഡിയർബോൺ നഗരം മാറുകയുണ്ടായി. ആ മാറ്റത്തിന്റെ പുതിയ കാവൽക്കാരനായാണ് ഡിയർബോണിലെ ജനങ്ങൾ ഇപ്പോൾ അബ്ദുള്ള ഹമൂദിനെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.